ഗവൺമെൻറ് ക്യാബിനറ്റ് പ്രത്യേക തീരുമാനമെടുത്ത് ഗവൺമെൻറ് ഉത്തരവിറക്കി. പുറമ്പോക്കിൽപ്പെട്ട സ്ഥലത്താണ് വീട് വെച്ച് താമസിച്ചെങ്കിലും ആ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഭൂമി പുതിയതായി മേടിക്കാൻ 600,000 രൂപയും വീട് പണിയാൻ 400,000 രൂപയും ഉൾപ്പെടെ 1,000,000 രൂപ പുറമ്പോക്കിലുള്ളവർക്ക് വീട് നഷ്ടപ്പെട്ടാൽ കൊടുക്കാം എന്ന തീരുമാനമെടുത്തു. എസ് ടി ആർ എഫ് അനുസരിച്ചുള്ള പണം ഇതിനകം തന്നെ വിതരണം ചെയ്തു പൂർണ്ണമായി. ഇനി സി എം ഡി ആർ എഫ് അനുസരിച്ചിട്ടുള്ള പണം വിതരണം ചെയ്യാനുണ്ട്. അതിലിപ്പോൾ ആദ്യ ഗഡുവായിട്ടുള്ള 98,00,000 രൂപ ഇന്നലെ കളക്ടർക്ക് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 14 കോടി രൂപയോളം വരുന്ന തുക ഘട്ടം ഘട്ടമായി മെയ് മാസത്തിനുള്ളിൽ തന്നെ എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഗവൺമെൻറ് എന്ന നിലയിൽ എടുത്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഏതൊക്കെ വകുപ്പുകളുടെ ഭാഗമായിട്ടാണോ നഷ്ടങ്ങൾ ഉണ്ടായത്, ഇപ്പോൾ ഉദാഹരണത്തിന് റവന്യൂ വകുപ്പാണെങ്കിൽ നഷ്ടപ്പെട്ട രേഖകൾ മുഴുവൻ വീണ്ടും ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതി ആവിഷ്കരിച്ചു. ഓരോ വകുപ്പും അവരവരുടെ ഭാഗമായിട്ടുണ്ടായ നഷ്ടങ്ങൾ പുനർനിർമ്മിക്കുന്നതിന് പുനഃസംഘടിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളും സമാന്തരമായി ഇതിൻ്റെ മുന്നോട്ട് പോകുന്നുണ്ട്. ഒന്ന്, എസ് ടി ആർ എഫിനോടൊപ്പം സി എം ഡി ആർ എഫ്, അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം കൊടുക്കാനുണ്ട്. അതിപ്പോൾ കൊടുത്ത് തുടങ്ങുകയാണ്, ആ ഗഡു കൊടുത്ത് തുടങ്ങുകയാണ്. പിന്നെ ഒരു ഗഡുള്ളത് ഭൂമി മേടിക്കാനും വീട് വയ്ക്കാനും ഘട്ടം ഘട്ടമായി കൊടുക്കേണ്ട പണമുണ്ട്. അതങ്ങനെ തന്നെ ആ അളവിൽ തന്നെ കൊടുത്തു തീർക്കും. പൊതുസമൂഹത്തിൻ്റെ കൂടി സഹായങ്ങൾ എത്തിക്കാൻ കഴിയാവുന്ന വിധത്തിലുള്ള ഒരു ഏർപ്പാട് ചെയ്യണം എന്ന് ബന്ധപ്പെട്ട പഞ്ചായത്തുകൾ, എം എൽ എ ഉൾപ്പെടെയുള്ള സർക്കാർ ഏജൻസികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ആലോചിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ.